ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോണത് നിങ്ങളെല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. വേറെ ഒന്നുമല്ല, ജെന്യുവിൻ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ജോബ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു രൂപ പോലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് അതൊന്നും ഒരു പ്രോബ്ലം അല്ല. ഏതൊരു ഏജ് ഉള്ളവർക്കും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾ അത്യാവശ്യം ടൈം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഏണിങ്സ് നേടാൻ സാധിക്കും. ചെറിയ ഏണിങ്സ് ഒന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടുള്ള വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർ ഏൺ ചെയ്തിട്ടുണ്ട്, അത് കമന്റിലൂടെ എന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കമന്റ്സ്, കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള കമന്റ്സ് ആണ് കേട്ടോ, ഞാനത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ട് തന്നെ 1200 രൂപയോളം ഏൺ ചെയ്യുന്നതും നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള വർക്ക്, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള വർക്ക് ആയിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് കുറച്ച് സമയം തന്നെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഏണിങ്സ് നേടാൻ പറ്റും. അതുപോലെ ഒരുപാട് റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ച് റിസ്കി ആവുന്നത്, ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ലൈവായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ എനിക്ക് പേയ്മെന്റ് കിട്ടിയതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാം മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിൽ ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ്പൊ എല്ലാം ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനാബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ പറയാനുള്ള ഒരു കാര്യം, ഞാൻ ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, എല്ലാവരും കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്തോളൂ. അതുപോലെ വീഡിയോ ആയിട്ട് മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം പേയ്മെന്റ്, അതായത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് പേയ്മെന്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് മുമ്പ് ചെയ്ത് കമന്റ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശേഷം ഞാൻ വർക്ക് ചെയ്തതിന്റെ ഡീറ്റെയിൽസും പേയ്മെന്റ് കിട്ടിയതിന്റെ ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ട് വരാം. ഇന്ന് പറയാൻ പോണത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എഴുതിക്കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ജോബ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ജോബ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം പലതിലും ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കുന്നുണ്ട്. ഇത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. A4 ഷീറ്റും മാത്രമല്ല, നമുക്ക് നോട്ട്സും നോർമലി ഉള്ള നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ 2-3 കമന്റ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ഇതിൽ കൂടുതൽ ഒരുപാട് പേർക്ക് അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടിയ ഒരു വെബ്സൈറ്റ് തന്നെയാണ്. ചെറിയ ഏണിങ്സ് ഒന്നുമല്ല, എല്ലാവർക്കും അത്യാവശ്യം നല്ല ഏണിങ്സ് പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഏൺ ചെയ്യുക, എങ്ങനെയാണ് ഏണിങ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇന്ന് പറയാൻ പോണത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. സ്റ്റുഡിയോക്യൂ എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര്. ഇതിൽ നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ ജോബ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുപോലെ തന്നെ ഹൈ പേയ്മെന്റ് കിട്ടുന്ന ഒരു ജോബ് കൂടിയാണ്. ഒരുപാട് വർക്കൊന്നുമില്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിന് ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സ്, അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ജെന്യുവിൻ വെബ്സൈറ്റ് ആണ്. അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള രണ്ട് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വെബ്സൈറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു വെബ്സൈറ്റാണിത്.
കാരണം ഈ ഒരു വെബ്സൈറ്റ് ഒരുപാട് പോപ്പുലർ അല്ല. അതുപോലെ തന്നെ വേറൊരു കാരണം, നമുക്കിതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു നമ്മൾ അയച്ചു കൊടുത്ത ഈ സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ആയോ, നമുക്ക് ക്യാഷ് കിട്ടുമോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. അല്ലാതെ ഒരുപാട് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം തന്നെ നമുക്ക് റിസൾട്ട് അറിയാം. അപ്പോൾ അതിലൂടെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ അയച്ച സ്റ്റഡി മെറ്റീരിയൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 days നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുകയും ചെയ്യും. നമുക്കത് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനും പറ്റും. അപ്പം നല്ലൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്, സ്റ്റുഡൻസൊക്കെ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. അപ്പോൾ നമ്മളതിനായിട്ട് സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് കിട്ടും. അത്യാവശ്യം നല്ല പേയ്മെൻറ്റാണ്. അപ്പോൾ ഇതിൽ എല്ലാത്തരം യൂണിവേഴ്സിറ്റീസും ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത്, ഏത് സബ്ജക്റ്റാണോ പഠിച്ചത്, അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളടുത്തുള്ള സ്റ്റഡി മെറ്റീരിയൽ ഏതായാലും നമുക്കിതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാം. പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, പോപ്പുലർ ആയിട്ടുള്ള ബുക്സ്, പോപ്പുലർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു വെബ്സൈറ്റ് ത്രൂ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്, അവരുടെ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഏതൊരു കൺട്രിയിൽ നിന്നുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ 22,000+ യൂണിവേഴ്സിറ്റീൻ്റെ ഡീറ്റെയിൽസ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളടുത്ത് സ്റ്റഡി മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാം കേട്ടോ. നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് PDFലേക്ക് അല്ലെങ്കിൽ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ PDF കൺവേർട്ടറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെ PDF ഫോർമാറ്റിലേക്കൊക്കെ ആക്കാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ നോട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു നോട്ട്സ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഇതിൽ ഫീസും കാര്യങ്ങളും ഒന്നുമില്ല. സ്റ്റഡി എനി ടൈം എനിവർ ഓൺ എനി ഡിവൈസ്. അത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് വായിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ ഏൺ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൽ സൈനപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ 3 lines ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വഴി ഇതിൽ സൈനപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. ശേഷം നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. നമ്മൾ ഏതാണ് പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റി അവിടെ കൊടുക്കുക. പിന്നെ നമ്മുടെ ഏത് ഇയറിലാണോ നമ്മൾ പഠിച്ചിറങ്ങിയത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇയറിലൊന്നല്ല, അതുകൊണ്ട് അതർ കൊടുത്തിട്ട് എൻ്റെ ഇയർ സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് കണ്ണൂർ യൂണിവേഴ്സിറ്റി ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ യൂണിവേഴ്സിറ്റിയും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ മൈ കോഴ്സസ്, റെക്കമെൻഡഡ് ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് നമ്മുടെ PDF ഫോർമാറ്റിലാക്കിയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അപ്ലോഡ് ചെയ്യുക എന്ന് നോക്കാം. അതിനായിട്ട് മുകളിൽ നമ്മുടെ നെയിമിൻ്റെ ഒരു ലോഗോ ജസ്റ്റ് കാണുന്നുണ്ടാവും, അതിൽ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നിങ്ങളിപ്പോൾ ഫോണിൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾ ഡെസ്ക് ടോപ്പ് മോഡ് ആക്ടിവേറ്റ് ആക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുക, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, പിന്നെ വെരിഫിക്കേഷനും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബിസിനസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ബിസിനസ് എൻവയോൺമെൻറ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 9 documents അല്ലെങ്കിൽ ഓർ മോർ ടു സെൽ. നമ്മളിപ്പോൾ
ഒൻപത് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ 10 ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ 10 സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യുക. അതിനായിട്ട് ബ്രൗസ് മൈ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ബിസിനസ്സിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നിങ്ങൾ 10 ഒരുമിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 10 ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, PDF ഫോർമാറ്റിലോ അല്ലെങ്കിൽ വേർഡ് ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാറ്റഗറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏത് കാറ്റഗറിയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത്, ലെക്ചർ നോട്ട്സ്, പ്രാക്ടീസ് മെറ്റീരിയൽസ്, പ്രാക്ടിക്കൽ, അപ്പോൾ ഏതാണോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ലെക്ചർ നോട്ട്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ അക്കാദമിക് ഇയർ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ലെക്ചർ നോട്ടിനെ കുറിച്ച് ചെറിയൊരു ഡെസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ 10 നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും അണ്ടറിൽ നമ്മൾ കാറ്റഗറി കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം, അതുപോലെ തന്നെ അക്കാദമിക് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ലെക്ചേഴ്സ് എന്നുള്ളടത്ത് നിങ്ങൾ ഏത് ക്ലാസ്സിലെ നോട്ട്സ് ആണോ കൊടുക്കുന്നത് അത് ജസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ഡോക്യുമെൻറ്റ്സിൻ്റെ അടിയിൽ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം. പിന്നെ ഡെസ്ക്രിപ്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുന്ന നോട്ടിനെ പറ്റിയിട്ട് ചെറിയൊരു ഒരു സെൻറ്റൻസ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 ഡോക്യുമെൻ്റ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് 10 ഇതുപോലെ തന്നെ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അതുപോലെ തന്നെ സമ്മറി കണ്ടൻറ്റ് റിക്വയർഡ്, ഇതിൽ നമ്മൾ ബുക്ക് അല്ലെങ്കിൽ എൻ്റയർ കോഴ്സ് വേറെ ഏതെങ്കിലും കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈ നോട്ട്സ് കൊടുക്കുന്നത് അത് കൊടുക്കുക. ഇറ്റ്സ് ലെക്ചർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡെസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു 10 ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ആവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴത്തെ തന്നെ അവർ നോട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ തന്നെ അവർ അതിൻ്റെ റെസ്പോൺസ് തരും. പ്രോസസ്സിംഗ് ആണിപ്പോൾ. അപ്പോൾ 4 ഡോക്യുമെൻറ്റ്സ്, അതുപോലെ 3 ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ. നമുക്ക് നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണാം. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ ഞാൻ പിന്നെ ഗൂഗിൾ ത്രൂ ഡൗൺലോഡ് ചെയ്തതാണ് കുറച്ച് നോട്ട്സൊക്കെ. ഇപ്പോൾ എനിക്ക് $17 ഇപ്പോൾ തന്നെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ PayPal ID കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എമൗണ്ട് നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് അപ്പം തന്നെ ക്രെഡിറ്റ് ആവുന്നതാണ്. 2 നമ്മുടെ PayPal അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് എത്തുക. അപ്പോൾ അതിന് ശേഷം 2 ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ ഈ ഒരു പിന്നെ പ്രൊസീജിയർ വരുന്നത്. അതുപോലെ എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാം ഞാൻ ഏൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്. താഴെ നമ്മുടെ PayPal ID കൊടുക്കുക, ഗെറ്റ് പെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ID കൊടുക്കാൻ പറയും. ജസ്റ്റ് ആ ഒരു മെയിൽ ID നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഏൺ ചെയ്ത ഒരു എമൗണ്ട് നമ്മുടെ PayPal വരും, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആവും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ടാണ് $17 നമ്മൾ ഏൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ $17 എന്ന് പറയുമ്പോൾ ഏകദേശം 1000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവും. അതും ജസ്റ്റ് ഒരു 15 മിനിറ്റ് മതി.